പ്രിയപ്പെട്ടവരെ, വടക്കനച്ഛനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ കുതിപ്പും കിതപ്പും എന്ന ആത്മകഥയിലൂടെ അക്ഷരങ്ങളിലൂടെ അഗ്നിയായി പടർന്ന് തൃശൂർ അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വടക്കനച്ഛനുണ്ടായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞ് ഉണ്ണിക്കഥകളിലൂടെ നമുക്ക് പരിചയപ്പെടാവുന്ന ഒരു അച്ഛൻ. വടക്കനച്ഛൻ്റെ പിൻഗാമി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിൽ തീക്ഷ്ണതയുടെ കനലൊളിപ്പിച്ച്, പ്രവൃത്തികളിൽ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാലിച്ച്, ജീവിത വഴികളിൽ കാരുണ്യത്തിൻ്റെ രൂപമായി മുന്നേറുന്ന മറ്റൊരു വടക്കനച്ഛൻ, കാണുമ്പോൾ ചെറുതാണെങ്കിലും തൃശൂർ അതിരൂപതയുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസിസ്റ്റന്റ് മാനേജരും ചെറുത്തുരുത്തി ഇടവകയുടെ വികാരിയുമായ റവറൻഡ് ഫാദർ റോയ് ജോസഫ് വടക്കനച്ഛനെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. ഏറ്റവും സ്നേഹമുള്ള പുതുശ്ശേരി അച്ഛൻ, കൂത്തരച്ഛൻ, മറ്റ് അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയമാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാർക്കും ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 5 മിനിറ്റ് ഞാൻ ആശംസ പറയും. സമ്മാനം വാങ്ങാനാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും സമ്മാനദാനം മാത്രമായിട്ട് ചുരുങ്ങി പോകരുത് എന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് അച്ഛൻ എന്നോട് നിർബന്ധമായിട്ടും ഭാരതപ്പുഴ തീരത്തു നിന്ന് വള്ളത്തോളിൻ്റെ നഗരത്തിൽ നിന്നൂടെ വരണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനിവിടെ പോകുന്നു സ്നേഹത്തോടു കൂടെ. കുറേ വർഷങ്ങളായി കേരളത്തിലെ യുവതി യുവാക്കളുമായിട്ട് കോളേജുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അച്ഛനെ ബൈബിളുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധത്തെക്കാൾ ഉപരി ഒരു കൊച്ചു ചിന്ത മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ നിൽക്കുക. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള, നമ്മുടെയൊക്കെ ജീവനെക്കുറിച്ചുള്ള, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു ചിന്ത. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഭാരതമെന്ന് പറയുന്ന ഒരു നാട്ടിലാണ്. ഭാരതമെന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ബാസിൽ രഥിക്കുന്നവരുടെ നാട് എന്നാണ്. പല അർത്ഥമറിയാത്ത ആളുകളും ഭരതമുനിയുടെ നാടെന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതല്ല അതിൻ്റെ റൂട്ട് മീനിങ്. എത്തിമോളജി എന്ന് പറയുന്നത് ബാസിൽ രഥിക്കുന്നവരുടെ നാട്, അതായത് പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നവരുടെ നാട്, അഗ്നിയെ ഇഷ്ടപ്പെടുന്നവരുടെ നാട്. അതുകൊണ്ടാണ് ഈ ആർഷഭാരതത്തിൽ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ നമ്മൾ നിലവിളക്ക് അഗ്നി തെളിയിക്കുന്നത്. അതിൻ്റെ പാരമ്പര്യമുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തും, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഒരുപാട് തവണ ബൈബിള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൗതുകരമായും വിമർശനാത്മകമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവിനെ ഞാനാണ് പ്രകാശമെന്ന് പറയാനുള്ള ചങ്കൂറ്റം ലഭിച്ചത്? ഞാൻ ദൈവശാസ്ത്രജ്ഞനല്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ ദൈവശാസ്ത്രജ്ഞരുണ്ടാവും, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ആദ്യവും അന്തിമമാണ്, എല്ലാം അറിയുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ എല്ലാം അറിയുന്നവനെ പ്രകാശമായി കത്തിജ്വലിക്കാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ ബൈബിള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അറിവ് അഗ്നിയാണ് എന്ന് വേദങ്ങളിലെ സാമവേദത്തിൽ എഴുതി വയ്ക്കുമ്പോൾ എവിടെയോ ബൈബിളിലെ ഒരു ധ്വനി ആ വേദങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അറിവ് കൂടുമ്പോൾ അവൻ അഗ്നിയായി പ്രകാശമായി ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ ജ്വലിച്ചിട്ടുള്ള ഒരുപാട് ദീപസ്തംഭങ്ങളുടെ, ഒരുപാട് പ്രകാശഗോപുരങ്ങളുടെ മധ്യയാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള അറിവും എനിക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഈ അറിവ് അഗ്നിയായി ആവഹിച്ച് ജീവിതത്തിലെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ്. അത് ചിലരെ സൂര്യനെ പോലെ, ചിലർ ചന്ദ്രനെ പോലെ, ചിലരെ മിന്നാമിനിങ്ങനെ പോലെ. ഞാനൊക്കെ മിന്നാമിനിങ്ങനെ പോലെ ആയിരിക്കും. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബൈബിൾ പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വേഗം എൻ്റെ മൊബൈൽ എടുത്ത് ആൻഡ്രോയിഡ് എടുത്ത് നോക്കാൻ തുടങ്ങി. കാരണം അവർ തലച്ചോറിന്ന് പറയുന്നു, ഞാൻ യന്ത്രങ്ങളെന്ന് പറയുന്നു. ഇതാണ് ഞാനും അവരും തമ്മിൽ വ്യത്യാസം. നമുക്കറിയാം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു തിയറിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞിരുന്ന അവസാനിപ്പിക്കാം. ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും. എല്ലാ വസ്തുക്കളും ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്. മനുഷ്യൻ്റെ ശരീരം ഇതുപോലെയാണ്. ഈ സിസ്റ്റത്തിലെ എന്തൊക്കെയാണോ ഉള്ളിലേക്ക് കടക്കുന്നത്
അതനുസരിച്ചിരിക്കും അവരുടെയൊക്കെ പ്രവൃത്തികൾ. മെഷീൻ്റെ പ്രവൃത്തികൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ഒരു മൈക്രോഫോണിലൂടെ ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലേക്ക് എത്തിക്കുമ്പോൾ അത് ഔട്ട്പുട്ടായി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്ന ആദ്യത്തെ മൊമെൻ്റ് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാവുകയാണ്. ഒരു ഓവും ഒരു സ്പേമും തമ്മിൽ കൂടുമ്പോൾ മക്കളുണ്ടാവും, നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി കിസ് പോലും അച്ഛൻ ആരംഭിച്ചു, അച്ഛന് ചിന്തിക്കാൻ കൂടി ഒരു തോട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ നിമിഷം അപ്പൻ അമ്മയും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ട് ഒരു കൊച്ച് രൂപപ്പെടുന്ന അമൂല്യമായ ദൈവത്തിൻ്റെ നിമിഷം, ഈ നിമിഷം ഒരു പുതിയ സിസ്റ്റം ഉണ്ടായി, അതാണ് അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഞാൻ. പക്ഷെ ഇതിലേക്ക് ഡാറ്റ കയറാൻ ഒരു വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നത്തെ ആധുനിക കുട്ടികൾ പറയുന്ന ഭാഷയുണ്ട്, USB കേബിൾ. ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭ്രൂണത്തിൽ നിന്ന് അമ്മയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കേബിളിൻ്റെ പേരാണ് അംബിലിക്കൽ കോർഡ്, അതായത് പൊക്കിൾക്കൊടി എന്ന് പറയും. ഈ പൊക്കിൾക്കൊടിയിലൂടെ അമ്മയ്ക്കുണ്ടാവുന്ന വിചാര വികാരങ്ങൾ, ചിന്തകൾ, കാഴ്ചകൾ എല്ലാം കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. കുട്ടി ആദ്യമായി രൂപപ്പെടുമ്പോൾ കുട്ടിയുടെ മനസ്സിലെ ഒരു ബ്ലാക്ക് ബോർഡുണ്ട്, ഒന്നും എഴുതാത്ത ബ്ലാക്ക് ബോർഡ്. ശാസ്ത്രം അതിനെ വിളിക്കും താബുള റാസ, താബുള എന്ന് പറഞ്ഞ ടേബിൾ, റാസ എന്ന് പറഞ്ഞ മിസ്റ്റീരിയസ് ടേബിൾ. ഒന്നും എഴുതാത്ത ഒരു ബ്ലാക്ക് ബോർഡാണ്. ഈ ബ്ലാക്ക് ബോർഡിൽ അമ്മ ചിന്തിക്കുന്ന, അമ്മ വായിക്കുന്ന, അമ്മ കാണുന്ന എല്ലാ വിചാര വികാരങ്ങളും കൊച്ച് എഴുതിക്കൊണ്ടിരിക്കും. കാരണം USB കേബിൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനിച്ചു കഴിയുമ്പോഴോ. അപ്പോൾ ഓർത്തിരിക്കുക, പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മമാരെ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, ഞാനല്ല, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, ഇതൊക്കെ നിങ്ങളുടെ കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ, അമ്മായിമ്മേനെ മരുമകൾ കുറ്റം വിളിക്കുന്നു. അപ്പോൾ നമ്മൾ കേരളക്കാരെന്ത് ചെയ്യും, അമ്മായിമ്മമാരൊക്കെ മരുമക്കൾ വിളിക്കും, വാ സീരിയൽ കാണാം, സമയമായി, എന്തിനാ നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും സീരിയലിലൂടെ പറയുകയാണ്. അപ്പോൾ അത് കാണാൻ അമ്മായിമ്മ മരുമകളെ വിളിക്കും. ചില സീരിയലുകളിൽ മരുമകൾ അമ്മായിമ്മേനെ കുറ്റം വിളിക്കുകയാണ്, അപ്പോൾ മരുമകൾ അമ്മായിമ്മനെ വിളിക്കും, വാ സീരിയൽ കാണാൻ, കാരണം നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സീരിയലിലൂടെ പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രഗ്നൻ്റായിരിക്കുന്ന ഒരു അമ്മ ഈ കൊച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പൻ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നത്, ഡാഷ് 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 അല്ലേ. അപ്പോൾ കൊച്ച് കാതോർത്തിരിക്കും, ഞാൻ കേൾക്കാത്ത പുതിയ പദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ഈ പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത് അമ്മ ബൈബിൾ വായിക്കുകയാണെങ്കിൽ, ഒരുപാട് നല്ല ചിന്തകൾ വായിക്കുകയാണെങ്കിൽ, കൃത്യമായി കുട്ടിയിലേക്ക് ഇത് കണക്ട് ചെയ്യപ്പെടും. ഇനി കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അംബിലിക്കൽ കോഡ്, ഈ USB കേബിൾ കട്ട് ചെയ്യും, ഡാറ്റ കേബിൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് കൊച്ചിലേക്ക് ഡാറ്റ കയറുക? 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്, കണ്ണ്, കാത്, തൊക്ക്, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് ഡാറ്റ കയറുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ഇതനുസരിച്ചാണ് നമ്മുടെ മനസ്സ് രൂപപ്പെട്ട് വരുന്നത്. ഞാനിത് പറഞ്ഞു വന്നത്, ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു, അനുസ്മിതാവ് പറഞ്ഞു തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പുതുശ്ശേരിച്ചിന് അതിനെ ഒരു കണക്ഷൻ കൊണ്ടുവന്നു, അതിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ, ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എൻ്റെ മനസ്സിൽ, എൻ്റെ ബ്ലാക്ക് ബോർഡിൽ ഇത് നിറയുകയും പിന്നീട് അവനെ വചനമനുസരിച്ച് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരു പ്രശ്നം വരാൻ തുടങ്ങും. മനസ്സൊന്ന് പറയുന്നു, ശരീരം വേറൊന്ന് പ്രവർത്തിക്കുന്നു അല്ലേ. എല്ലാ മനുഷ്യർക്കും രണ്ട് മുഖമുണ്ട്, ഒന്ന് മനസ്സിൻ്റെ മുഖം, രണ്ട് ശരീരത്തിൻ്റെ മുഖം. പൗലോസ് ലേഖകൻ തന്നെ പറയുന്നത് ദ്വന്ദ്വയുദ്ധമാണ് ജീവിതം, ഒരു ദ്വന്ദ്വയുദ്ധമാണ്. മനസ്സ് ചിക്കൻ ബിരിയാണി കാണുമ്പോൾ നോമ്പ് കാലത്ത് മനസ്സ് പറയും വേണ്ട, നോമ്പാണ്. ശരീരം പറയും പിന്നെ എത്ര നോമ്പ് കേട്ടിരിക്കുന്നതാണ് അല്ലേ, റാഷണലൈസ് ചെയ്യാൻ തുടങ്ങും. വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരുമ്പോൾ മനസ്സ് പറയും വേണ്ട, ശരീരം പറയും ആയിക്കോ. ഈ ദ്വന്ദ്വയുദ്ധമാണ് ജീവിതം. ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ഓർത്തിരിക്കുക, മനസ്സിന് ബലമുള്ളവർക്ക് ജീവിതം വിജയിക്കും, മനസ്സിന് ബലം കുറയുന്നവർക്ക് ശരീരം വിജയിക്കും. മനസ്സിൻ്റെ വിജയം അത് ആത്യന്തികമായ സന്തോഷത്തിലേക്ക് ഒരുവനെ നയിക്കും. ശരീരത്തിൻ്റെ വിജയം നൈമഷിക സന്തോഷം തരും, പക്ഷെ അല്പം കഴിയുമ്പോൾ ദുഃഖം തരും. ബൈബിൾ പഠിക്കുന്നത് മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ നിറയട്ടെ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ബൈബിൾ പ്രോഗ്രാമുകൾ നമ്മുടെ മക്കളിലേക്കും നമ്മുടെ ഇടവകളിലേക്കും നമ്മളായിരിക്കും ദേശത്തും കത്തിജ്വലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അറിവ് അഗ്നിയാണ്, വചനം അഗ്നിയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കർത്താവ് പറഞ്ഞത് നമ്മിലൂടെ കൊച്ചു കൊച്ചു പ്രകാശഗോപുരങ്ങളായി, സൂര്യനായി, ചന്ദ്രനായി, മിന്നാമിനങ്ങളായി നമ്മളൊക്കെ നമ്മളായിരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ ജ്വലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമ്മാനം വാങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും
നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി റോയ്.